ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാർ തയ്യാറാക്കിയാലോ. നല്ല ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണിത്. ഗ്യാസൊന്നും കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല മാങ്ങ വേണം. അപ്പോൾ മാങ്ങ പറിക്കുന്ന ഒരു ട്രിക്ക് കണ്ടോ, ഇതുപോലത്തെ ഒരു പൈപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾ പഴുത്ത മാങ്ങയൊക്കെ പറിക്കുമ്പോൾ ഇതുപോലെ പറിച്ചാൽ ഇങ്ങനെ വീണ് ഉടയാതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മഴ വരുന്നതിൻ്റെ മുമ്പിലേ പിടിച്ചതുകൊണ്ട് എല്ലാ മാങ്ങയും കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ വീണതൊക്കെ വേഗം കുട്ടികളെടുത്തു. അവർക്ക് ഉപ്പും പുളി ഉപ്പും മുളക് ഇട്ടിട്ട് തിന്നാൻ വേണ്ടിയിട്ട് എനിക്ക് അത് ആ ഒരു ഇത് കിട്ടും പറയാൻ. അതെനിക്ക് കാണുമ്പോൾ തന്നെ അത് പറയാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ചെറുപ്പകാലം അതാണല്ലോ ശരിക്കും, അതന്നെ കുട്ടികളെ ആസ്വദിക്കുന്നത് ശരിക്കും. അപ്പോൾ നമുക്ക് പറയുമ്പോൾ അത് തെറ്റിപ്പോന്ന് കണ്ടോ. അങ്ങനെയുള്ളൊരു മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ അച്ചാറാക്കിയ കാരണം ഇത് ഈ മാങ്ങ പഴുത്താൽ നല്ല ടേസ്റ്റാണ്, നല്ല നാര് പോലത്തെ ഒരു മാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ എന്താക്കി, അതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞത്. അല്ലെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അത് അങ്ങോട്ട് വെച്ചു. ഇനി ഒരു അരക്കപ്പിൻ്റെ നമ്മൾ ഈ ഒരു കപ്പെടുക്കുക. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ പകുതി ഉലുവയും അതിൻ്റെ പകുതി കടുകും കൂടി എടുക്കുക, ആ കപ്പിൻ്റെ. ഇനി ഈ ഒരു കപ്പാണ് നമുക്കെല്ലാം, ഏത് സാധനം എടുക്കുന്നോ ഈ ഒരു കപ്പാണ് നമുക്ക് ആവശ്യം. അപ്പം നിങ്ങൾ ഒരുപാട് അച്ചാറാക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കാം. ഇത് ഞാൻ അരക്കപ്പാണ് എടുത്തത്. അപ്പോൾ ആ അരക്കപ്പിലേക്ക് പകുതി ഉലുവയും പകുതി കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുത്തു, നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാക്കിയത് ഞാൻ എന്താക്കി ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ചൂടോടെ പൊടിക്കരുത്, തെറിച്ചു പോവും. കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം പൊടിക്കണം. ഇനി നമുക്ക് എന്താക്കാം, പിന്നെ ആ അരക്കപ്പിലേക്ക് നമുക്ക് സിർക്ക ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 2 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതേ കപ്പിലേക്ക് തന്നെ ഒന്ന് നമുക്ക് എന്താക്കാം, പുളി ഒരു പിടി, ആ കപ്പിന് കണക്കായിട്ട് പുളിയും കൂടി എടുക്കുക. ഇനി ആ പുളി നമുക്ക് ഈ സീർക്കയിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് അതിൻ്റെ ആ പുളി രുചിയൊക്കെ അതിന് വരണം. അത്രയും നല്ലോണം കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ എന്നിട്ട് ഞമ്മടി കിട്ടിയാൽ നല്ലോണം പുളി എല്ലാം ഇളകി വരും. ഇനി ഇതാണ് ഞാൻ മുറിച്ച് വെച്ച മാങ്ങ. ഇനി അതിലേക്ക് നമ്മൾ ആ പൊടിച്ച ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിർക്കയും പുളിയും അതും കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ഇതൊക്കെ അരിപ്പയിൽ ഊറ്റെടുത്ത് അതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ ഒരു മിക്സി ജാറിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് എന്താക്കാം, 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ 1 കപ്പ് ഇതിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു, 1 കപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ 2 കപ്പ് മുളക് പൊടി ഇട്ട് കൊടുത്തു. വെറും മുളകാണ്, മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും മിക്സ് ചെയ്യാത്ത വെറും മുളക് പൊടി. എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആവും. ഇനി അതിലേക്ക് എള്ളെണ്ണ, നല്ലെണ്ണ, ഏതെണ്ണയാണോ നിങ്ങൾക്ക് ഒഴിക്കാൻ, എള്ളെണ്ണയോ നല്ലെണ്ണയോ ആണോ സാധാരണ നമ്മൾ പിന്നെ അച്ചാറെടുക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അതും കൂടി 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക, നല്ല നൈസായിട്ട്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നല്ല, ഇതന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക രുചിയായി ശരിക്കും. അതിൻ്റെ ആ പുളിയും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി അതിൽ വന്നു. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ മാങ്ങ ആ കൂട്ടിലേക്ക് ഇതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം എവിടെയും തട്ടരുത്. മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരുപാട് മാങ്ങയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം, ഈ സാധനത്തിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഈ ഒരു കായ ഉണ്ടായിന്, അപ്പോൾ ആ കായപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരയോ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു അതിൻ്റെ രുചി, ആ ഒരു രുചിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ അര ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, 1-2 മണിക്കൂർ മാക്സിമം ഒരു 3 മണിക്കൂർ അതേ പാത്രത്തിൽ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ ആ എല്ലാം പിന്നെ മാങ്ങക്ക് പിടിക്കുകയും ചെയ്യും. അതിൻ്റെ പഞ്ചസാരയായാലും ഉപ്പായാലും പുളിയായാലും എല്ലാം മാങ്ങക്ക് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഒരു 5-6 മണിക്കൂർ വെച്ചാലും സാരമില്ല. അങ്ങനെ തന്നെ പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്താക്കാം, പിന്നെ നമ്മുടെ പാത്രത്തിൽ കുപ്പിയിലോ ഏത് നല്ല കുപ്പി നല്ല ഉണങ്ങിയ കുപ്പിയിലിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ടൈമിലും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഏത് ടൈമിലും കൂട്ടാൻ പറ്റും. ദോശക്കായാലും പത്തലിനായാലും ഏതിനും നല്ല. വെറുതെ ഇങ്ങനെ ഒന്ന് അച്ചാർ തിന്നണമെന്ന് വിചാരിച്ചാൽ പോലും ഈ അച്ചാർ മതിയാവും. അത്രയ്ക്കും ടേസ്റ്റുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. കുറേ നാൾ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്നോട് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനൊരു ബിഗ് ടിക്കറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മുടെ തൃക്കരിപ്പൂർ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ള് വണ്ണാമ്പുല പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നെ കണ്ടാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ അവിടെ ക്ലീനാക്കിയോ എന്ന്. സത്യം പറയാലോ, എന്തായാലും അഭിനന്ദിച്ചേ പറ്റും. ഞാൻ മിനിയാന്ന് പോയപ്പോൾ അവിടെ ഫുള്ളായിട്ട് ക്ലീനാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ലതായി. അപ്പം ചോദിച്ചവർക്കൊക്കെ ഒരു മറുപടിയായിട്ട് അതാ ഫുള്ള് ക്ലീനാക്കി തന്നെ നിങ്ങൾ കണ്ടല്ലോ പോരെ. ഇനി അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പുളിമുട്ടിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുളിമുട്ടിൻ്റെ ഒരു വീഡിയോ കണ്ട് ഇതെന്തപ്പം നിങ്ങളുടെ നാട്ടിലെ ഇതിങ്ങനെ ഒരു കച്ചറ പിടിച്ച ഒരു കടപ്പുറം എന്ന് ഇങ്ങനെ ചോദിക്കണ്ട. അത് എല്ലാ രാത്രി ആകുമ്പോൾ ഈ ഒരു രാത്രി സമയമാകുമ്പോൾ ഈ കടലിങ്ങനെ കയറി വരും. എല്ലാ വേസ്റ്റും കണ്ടില്ല, അത്ര ആ വേസ്റ്റ് പോകുന്ന അത്ര വരെ നമ്മുടെ ഈ കടലിൽ കയറി വന്നിട്ട് എല്ലാ വേസ്റ്റും ഇങ്ങോട്ടേക്ക് തള്ളും. അപ്പോൾ നമ്മൾ അധികം കാണുമ്പോൾ പോകുമ്പോൾ ഈ ഒരു വേസ്റ്റായിട്ട് അത് കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തപ്പോൾ ഇവിടെ ഇങ്ങനെ വിചാരിക്കും, പക്ഷേ കടൽ തന്നെയാണ് ആ ഒരു ആ സമയത്ത് എല്ലാം കൊണ്ടിട്ട് തീരുന്നത്. അപ്പോൾ ഏകദേശം ഏതായാലും അതൊക്കെ ഇപ്പം ഇവിടെ പാസ്സായിട്ടുണ്ട് പറഞ്ഞാൽ എല്ലാം നല്ല ക്ലീനായിട്ട് ജനങ്ങൾക്ക് നല്ല അടിപൊളിയാക്കി തരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ഇവർ നിൽക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനെ എന്താ ഇവിടെ വേസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. ഇനി നമുക്ക് നല്ല കുറച്ച് പാട്ട് കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർക്ക് അച്ചാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു കുട്ടീൻ്റെ ഒരു കളി വല്ലാണ്ട് ഇഷ്ടമായിപ്പോയി. അതിങ്ങനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കടലും വെള്ളവും. എൻ്റെ മോനെ പോലെ തോന്നിപ്പോയി. എൻ്റെ മോനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മാഷാ അള്ളാ. ഇനി നമുക്ക് പാട്ടേക്കാം. ആകാശവും മേഘവും സഖി നാം ഇന്നപ്പോൾ ചേർന്നിതാ പാടുന്നു ഞാൻ മൗനമായി സഖി നീ കേൾക്കുവാൻ മാത്രമായി. Baby.